ചോദിക്കോളെ. ഒരുപാട് ചോദിക്കാറുണ്ട്, ചുരുക്കി ചോദിക്കാം. സന്തോഷം, എല്ലാരും ഒരു ചോദിച്ചു. താക്ക് ഇക്കാരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതില് റുബിന തന്നെ പറഞ്ഞിട്ടുണ്ടോ? നോക്കിയോട്ടെ അഭിപ്രായം. അത് ഇപ്പൊ റുബിന എന്നോട് തന്നെ ചോദിക്കണ്ട. റുബിന നിങ്ങളെ കമന്റ് അടിയിൽ കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കമന്റ് അടിയിൽ നിങ്ങക്ക് ഒരു റിപ്ലൈ അവള് തരും. തരുന്നാ പറഞ്ഞ എന്താന്നറിയില്ല. ആ തുടക്കട്ടെ. ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാന്ന് വെച്ചാല് നമ്മളെ ഫാമിലി ഫാമിലിയാണെങ്കിൽ ഞാൻ ഫാൻസിനെ പറഞ്ഞു. ഫാമിലി ഫാൻസി വെച്ചിട്ട് ബാക്കി എല്ലാവരും. അല്ലാതെ ഞാൻ ഇഷ്ടപ്പെടുന്നത് കാർത്തിക് സൂര്യ വ്ളോഗർ. അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ഏറ്റവും വീഡിയോ ഒഴിവാക്കാതെ കാർത്തിക് വാച്ചാൻ്റെ വീഡിയോകളിലും ഞാൻ കാണാറുണ്ട്. അദ്ദേഹം കണ്ണൂർ വന്നിട്ട് ഞാൻ ഒന്നിച്ചൊരു വ്ളോഗ് ചെയ്തിന്. അപ്പോൾ ആ വ്ളോഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്ന വീഡിയോ ആണ് ഒന്ന് കാർത്തിക് സൂര്യ, മറ്റൊന്ന് ഫാൻസി. യൂട്യൂബിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു. ഇച്ചാന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ വേറെ മാറ്റങ്ങളായിട്ട് വലിയ യൂട്യൂബർ എന്നല്ലോ, ഇത്രേ ഉള്ളു. ക്വസ്റ്റ്യൻ നമ്പർ 4, ന്യൂ യൂട്യൂബേഴ്സിന് കൊടുക്കാനുള്ള നല്ല ടിപ്സ്. ന്യൂ യൂട്യൂബിനോട് കൊടുക്കാൻ പറ്റിയ നല്ല ടിപ്സ് എന്ന് വെച്ചാല് ഞാനും നിങ്ങളൊക്കെ എല്ലാവരും നമ്മളിപ്പോ നമ്മളെ ഫാമിലി ഉള്ള എല്ലാവരും ന്യൂ ഇയർ തന്നെ. നമ്മളെല്ലാവരും ചെറിയ യൂട്യൂബർ. അപ്പൊ ഞാനെന്താന്ന് അവരോട് പറയാ, ഒന്നും പറയില്ല. അതാണ് കഴിവില് അവരത് നിൽക്കും, നിലനിൽപ്പുണ്ടാവും. നമുക്ക് കഴിവുണ്ടെങ്കിൽ നിലനിൽപ്പ് എന്തായാലും ഉണ്ടാവും. നമുക്ക് കഴിവുണ്ടെങ്കിൽ എന്തായാലും നിലനിൽപ്പുണ്ടാവും. ഒരു ദിവസം അറിയപ്പെടുന്നേ. അത് ഞാൻ പറഞ്ഞില്ലേ മനു, ഞാൻ പറഞ്ഞു എനിക്ക് വിഷമം ഉണ്ടായിരുന്ന നല്ല വിഷമം ഉണ്ടായിട്ട് വേറെ ഒരു വിഷമം എനിക്കുണ്ടായില്ല. പിന്നെ നിന്നെ പോലത്തെ നല്ല കട്ട സപ്പോർട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. നിന്നെ എനിക്ക് ഷിയാബിന്റെ മോളകിന്റെ ചാനലിൽ നിന്നല്ലേ, അതിൽ നിന്നാ നിന്നെ ഫ്രണ്ടായി കിട്ടിയ. അപ്പോ ഞാൻ നീ വീഡിയോ ചെയ്യാതെ തന്നെ എന്റെ വീഡിയോ വന്നിട്ട് ഒത്തിരി വീഡിയോ നീ എന്റെ കണ്ട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല ഞാൻ എന്നോട് ചോദിച്ചിരുന്നു, കമന്റിലോട് ചോദിച്ചു, നിന്റെ മുത്തേ നീന്റെ വീഡിയോ ചെയ്യാത്തത് ഒത്തിരി നാളെയല്ല വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും നീ മറുപടി തന്നില്ല. ഓക്കെ, ഒത്തിരി താങ്ക്സ്. നെക്സ്റ്റ് കുട്ട കുട്ടന്റെ കമന്റായിട്ട് നല്ല സമയമുണ്ട്. എന്നാ ഒരു പാവത്തനായ ഒരു മുഖം സാധു, അതിന് കണക്കായ കമന്റ് ഒന്നും കുട്ടൻ ചെയ്യലു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടനെ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. യൂട്യൂബിൽ വന്നിട്ട് എത്ര വർഷം ആയി? ആരാ ചോദിച്ചത്? കുട്ടൻ പറഞ്ഞല്ലോ 3.5 വർഷം. അത് ഞാൻ പറഞ്ഞു, കുട്ടനെ പറ്റി ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സൗമ്യമായ മുഖാന്ന്. ആ പ്രൊഫൈൽ പിക്ചറിന് അനുസരിച്ചുള്ള കമന്റ് ആണ് കുട്ടൻ ചെയ്യാറ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് എൻ്റെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ നിൽക്കുന്നത് എനിക്ക് സന്തോഷം. എൻ്റെ കുടുംബത്തോടൊപ്പം, എൻ്റെ വൈഫ്, അവരുടെ കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സന്തോഷം എനിക്ക് വേറെ കിട്ടാറില്ല. താങ്ക്സ്. ആ ഈ മുസ്താഖ് മർസൂഖ് എനിക്ക് മനസ്സിലായി ആരാന്ന്. അത് എന്റെ റുബിയാന്റെ ഏട്ടത്തിന്റെ മകനാണ്. ആ ചോദിക്കുവാൻ എന്താ സാലറി എന്ത് ചെയ്യും? മുസ്താഖിന് അവന്റെ റുബിയാന്റെ ഏട്ടത്തിന്റെ മകനാണ്. അവൻ ചോദിക്കുന്നത് ഫസ്റ്റ് സാലറി എന്ത് ചെയ്യുന്നു. അപ്പം ഫസ്റ്റ് സാലറി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഫസ്റ്റ് സാലറി അതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഫസ്റ്റ് സാലറി ഒന്നല്ല എനിക്ക്, ഇങ്ങനെ ഒരു ഒത്തിരി ക്യാഷ് ഇങ്ങനെ അറിയാത്തൊരു ക്യാഷാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് കിട്ടുക. അപ്പൊ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹമാണ്. അല്ലാണ്ട് ഞാൻ പേരിൽ കൂട്ടി വെച്ചതൊന്നുമല്ല. എന്നാൽ ഒത്തിരി പേർക്ക് ഭക്ഷണം കൊടുക്കുക, അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം.
ഓക്കേ സൗമ്യസ് മെയിൽസ് ഡയറി ആ പറയൂ ഈ ചോദ്യങ്ങൾ കൊണ്ട് കൃതയതായി ആ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ആ ഒരു ചോദ്യമില്ല താങ്ക്സ് സൗമ്യ നെക്സ്റ്റ് ചാനൽ നാസിസ് വേൾഡ് മലയാളം ആ ക്വസ്റ്റ്യൻ നമ്പർ 1 എവിടെ നിന്നാണ് ഡാൻസ് പഠിച്ചത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു കണ്ണൂർ ഡാൻസ് പഠിച്ചത് ഡാൻസ് അങ്ങനെ പഠിച്ചിട്ട് വരാമെന്ന് പറ്റുന്നില്ല ഡാൻസ് ഒന്നും അങ്ങനെ പഠിച്ചിട്ട് വരാൻ നമ്മൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ആ കല നമുക്ക് ഉണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല അപ്പോൾ ഡാൻസ് ജന്മനാളെ ഉണ്ടാവണം നമ്മൾ ജനിക്കുന്ന ഒരു കലാവാസന ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും പഠിച്ചാൽ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടാകും അപ്പോൾ കണ്ണൂർ ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു ഷൈജു എന്ന് പറഞ്ഞാൽ പോലീസ് കോട്ടേഴ്സിൽ നമ്മൾ മില്ലിയൻ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഓക്കെ എല്ലാരും പരസ്പരം നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എന്റെ അടുത്തുള്ളൂ അതേപോലെ അതുകൊണ്ട് നിങ്ങളും എന്റെ നല്ല നല്ല ഇഷ്ടമുള്ള ഫ്രണ്ട്സ് തന്നെയാണ് അതൊന്നുമില്ല അത് അങ്ങനെ ഒരു ടിപ്സ് ഒന്നുമില്ല നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂ ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് അത് നിങ്ങൾ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ആൾ വന്ന് വീഡിയോ കണ്ടിരിക്കും അതാണ് നമ്മുടെ വിജയം അതുവരെ നമ്മളിങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ അല്ലാതെ വേറെ ഇപ്പൊ നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ പോലെ നമ്മൾ പുറമേൽ എത്തിപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടാകണം അത് ഉണ്ടാക്കണം നമ്മൾ ക്രിയേറ്റിവിറ്റിന്റെ ഉണ്ടാകും കാസർഗോഡ് അല്ലെ നമ്മളെ ഷുബു എന്റെ നല്ലൊരു ഫ്രണ്ടാണ് ഷുബു പണ്ട് നമ്മള് കട്ട ഫ്രണ്ട്സ് ആണ് ഇപ്പൊ കുറച്ച് എന്തൊരു വിഷമം പിടിച്ച പോലെ ഉണ്ടല്ലോ ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്താ പറഞ്ഞ മാറ്റണമെന്ന് എനിക്ക് തോന്നിട്ടൊന്നുമില്ല എനിക്ക് എനിക്ക് എന്താ പറയാ അതൊരു അഹങ്കാരം തന്നെയാണ് അപ്പൊ എന്റെ പേര് ഞാൻ അതോ എന്റെ ചാനലിൽ നല്ലൊരു നിലയിലെത്തിനെങ്കിൽ അത് എന്റെ പേരിൽ തന്നെ ഉണ്ടാകണം എന്റെ പേരോട് കൂടിട്ട് ആ ചാനൽ അറിയപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പറഞ്ഞാൽ നമുക്ക് എന്തിനും ഷോർട്ടാണ് നമ്മളെല്ലാത്തിനും നമ്മളെ പേരന്റെ ചാനലിന്റെ പേരും നമ്മളെ മറ്റുള്ള പേരും എല്ലാം നമ്മളെ പേരന്നെയും അപ്പൊ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് ഇപ്പൊ സെർച്ച് ലിസ്റ്റ് തന്നെ കണ്ണൂര് കക്കാട് നടിക്കുമ്പോൾ തന്നെ ആശി റൂബിന എന്ന് പറഞ്ഞ ചാനൽ വരുന്നു അപ്പൊ നല്ല എനിക്ക് നന്നായി തോന്നി അല്ലാണ്ട് വേറെ ഒന്നും തോന്നില്ല ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ജിമെയിൽ തുടങ്ങാൻ ഒരു ഒരു പേര് യൂട്യൂബില് കട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് ഒന്ന് എന്റെ വാട്സപ്പിലുള്ള പറയാം പേഴ്സണലി വാട്സപ്പ് ഒന്ന് ഫാൻസി ഇപ്പോ ഷിയാബ് ഒത്തിരി പേരുണ്ട് ഓക്കെ ഓക്കെ നെക്സ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ യൂട്യൂബില് തുടങ്ങിയ ശേഷം എന്തോ മാറ്റം യൂട്യൂബിൽ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷിലും കിട്ടാൻ തുടങ്ങും മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കുറച്ചൊരു ഫോമ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് ഉണ്ടാ ചോദിക്കും പറയാം നെക്സ്റ്റ് ചാനൽ ടേസ്റ്റ് ഓഫ് കാസർഗോഡ് ബൈ ഫാമിലി ഓക്കേ പറയൂ മാഷാല്ലാ എല്ലാ വീഡിയോസും നല്ല ആക്റ്റീവ് ആയിട്ട് കാണുന്നു എങ്ങനെ അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ തന്നെ പറയുന്നല്ലോ നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഞാനങ്ങനെ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാന് പൊതുവെ എന്താ പറയാ അഭിനയിക്കാറില്ല ഞാൻ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അല്ലെ ഇപ്പൊ തമാശയല്ല ചോദിക്കാനുള്ളത് എല്ലാരും ചോദിച്ചു എന്നാലും ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ ചാനൽ തുടങ്ങിയത് ഇല്ലില്ല അങ്ങനൊന്നുമില്ല ഇങ്ങനെ തോന്നി ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ആരോട് ചോദിച്ചാൽ ഇതിൽ പറഞ്ഞു ഒരു ജിമെയിൽ നമുക്ക്
ചെയ്യണമെങ്കിൽ ഒരു പേര് വേണം. അല്ലാണ്ട് പിന്നെ അതെന്നാൽ യൂട്യൂബ് നമ്മളെ കുട്ടികളെ വീഡിയോയിലും സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് ആയിട്ടാണ്. അല്ലാണ്ട് പ്രേരണ എന്ന് പറയാൻ ഒന്നുമില്ല. നിങ്ങളുടെ സഹോദരങ്ങളുടെ ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ സഹോദരങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് നീ ചുമ്മാ ചോദിക്കാന്ന് എനിക്കറിയാം. ഉണ്ട് ഉണ്ട് ഉണ്ട്, തീർച്ചയായും. പറയൂ മുത്തേ. മല്ലു ഷെയ്ക്ക് എന്തുണ്ട് സുഖം? യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രൗഡ് തോന്നിയ ഒരു വീഡിയോ, ആ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തോന്നിയ ഏതെങ്കിലും ഒരു മെസ്സേജ് ഏതാണെന്ന് പറയാമോ? എനിക്ക് എല്ലാ മെസ്സേജും നല്ല നല്ല കമന്റ് തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു ഈ വീഡിയോ. ചോദിക്കും പറയാം, ആ കമൻറ്റുകൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അന്നാ ഒത്തിരി സന്തോഷം ചില കമൻറ്റിലൂടെ എനിക്ക് ശരിക്കും കണ്ണു നനഞ്ഞു പോയ ഓരോ കമൻറ്റുകളുണ്ട്. ഒത്തിരി 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 നല്ല കമൻറ്റുകൾ, ഒത്തിരി ആളോട് താങ്ക്സ് ഉണ്ട്. ഞാൻ അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. വല്ലു താങ്ക്സ്. അപ്പോൾ ഒരുപാട് 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 താങ്ക്സ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ചോദ്യം വെച്ചത്, എനിക്കുണ്ടായ കുറച്ച് വിഷമങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ശരിക്കും അത് പൂർത്തിയായി എനിക്ക് തോന്നുന്നു. പിന്നെ ഒരുപാട് എനിക്ക് ഒത്തിരി പേര് എന്നെ സ്നേഹിക്കാനുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് വേണ്ടി ചോദിക്കാൻ ആളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരുപാട് 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 സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ